ഗ്ലാസ് ബ്രിഡ്ജ് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കുള്ളത്. അതെ, സത്യം, പാലക്കാട് ജില്ലയിൽ സംഗതി ആദ്യമായിട്ടാണിത്. ഒരു ചെറിയ പേടി, ഇങ്ങനെ ഒരു ഒരു നമുക്കൊരു പേടിയല്ല, കാലിനൊരു ഒരു ബലക്ഷയം വരുന്ന പോലെ ഉണ്ട് ഗൈസ്. പിന്നെ കുട്ടികൾക്ക് 30 രൂപ, വലിയ ആൾക്കാർക്ക് പിന്നെ സെയിം തന്നെ 30 രൂപ, കൂടെ വരുന്നവർക്കും പൈസ തന്നെ 30 രൂപ തന്നെ എടുക്കുന്നത്. അത് വലിയ ഫീസൊന്നല്ല. എന്തായാലും അടിപൊളി പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഹലോ ഗൈസ്, അശ്വിൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നൊരു ഐഡിയ ഒന്നുമില്ല. നമ്മൾ ഇന്ന് വൈകുന്നേരം വെള്ളിയാഴ്ച ജസ്റ്റ് ഫ്രീ ടൈമിലൊന്ന് നമ്മളൊന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാം എന്ന് വെച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങി. അപ്പം അങ്ങനെ നമ്മൾ വെച്ച് പിടിക്കുന്നത് നമ്മളെ കോങ്ങാട്, കോങ്ങാട് പുതിയൊരു പാർക്ക്, ഒരു കുട്ടികളുടെ ഒരു പാർക്ക് വന്നിട്ടുണ്ട് പറഞ്ഞു. അതൊന്ന് പോയി കാണാം എന്ന് വിചാരിച്ചിട്ടുള്ള അതും ഒരു വീഡിയോ ആക്കാൻ നിങ്ങൾക്കും കാണാലോ, ഈ പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ളവർക്കൊന്നും ഒരു ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവരുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ട് കണ്ടാളിട്ടാ. അപ്പം നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ പോണത് മണ്ണൂർ കഴിഞ്ഞ് കോങ്ങാട് എത്താനായിരിക്കണേ. ഓൾമോസ്റ്റ് കോങ്ങാടും പത്തിരിപ്പാലും ഡിഫറൻസ് 12 കിലോമീറ്റർ ഡിഫറൻ്റ് ഉള്ളൂ നമ്മുടെ നാടും ഈ കോങ്ങാടും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ട് ഞാൻ കാണുകയൊക്കെ ചെയ്തായിരുന്നു. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഒരു ഇവിടെ ഉള്ളവർക്ക്, അതായത് നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി റീച്ച് ആവുകയും ചെയ്യും, നമുക്കൊരു കാര്യമാവും, ഈ പോകുന്നവർക്കും ഒരു കാര്യം. അപ്പോൾ ഡീറ്റെയിൽ നമുക്ക് കാണാം, പോകുന്നു. ഹലോ, അപ്പോൾ നമ്മൾ കോങ്ങാട് എത്തിയിട്ടൊക്കെ ഗൈസ്. കോങ്ങാട്ടിൽ നിന്ന് നമ്മൾ കോങ്ങാട് പത്തിരിപ്പാലിൽ നിന്ന് കോങ്ങാട് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയിട്ട് ഫസ്റ്റ് റൈറ്റ്, അതായത് എന്താണ്, കല്ലടിക്കോട് റോഡ് കയറി സ്കൂൾ കഴിഞ്ഞ പാട് ഒരു ചെറിയ റോഡുണ്ട്, അവിടെ ഒരു ബോർഡും ഉണ്ട് ആ പാർക്കിങ്ങിൽ പാർക്കിൻ്റെ. അപ്പോൾ നമ്മുടെ ഈ ഇപ്പം ഇനിയിപ്പോൾ എല്ലാവരും പാലക്കാട്ടിക്കും മലമ്പുഴക്കൊക്കെ വെച്ച് പിടിക്കേണ്ട, ഇവിടെയും കുട്ടികളിലൊക്കെ കുട്ടികൾക്കൊക്കെ പറ്റിയ പാർക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കാം. ഇത് നമ്മൾ വിളിച്ചിട്ട് വന്നതൊന്നല്ല, നമുക്ക് ഇതിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയപ്പോൾ ഒരു കണ്ടൻറ് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാലടി, സോറി, കോങ്ങാട് ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഫസ്റ്റ് റേറ്റിൽ കയറുക. ഓക്കെ, അതാണ് വഴി. ഞാൻ അവിടുത്തെ ഫീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ക്രിക്കറ്റ് റോട്ടിൽ കയറിയിട്ടാണ്, ഒരു ഒഴിഞ്ഞ സ്ഥലം, നല്ല ആംബിയൻസ് ആവാനാണ് സാധ്യത, തിരക്കും കുറവാ തോന്നുന്നുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പോകുമ്പോൾ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡുമാണ്. ഓട്ടോ വന്ന ഓട്ടോക്കാരൻ എന്താ കണക്കാണ് കേട്ടോ, 30 രൂപയാണ് കേട്ടോ അവിടെ കയറി വെച്ചിട്ടുണ്ട്. 30 രൂപയാണ് ആസ്വദിക്കാൻ, 30 രൂപ ഉള്ളു ഇവിടെ കിട്ടാൻ. കമ്മിങ് സൂൺ റോപ്പ് വേ ഒക്കെ വരുന്നുണ്ട്, കമ്മിങ് സൂൺ വന്നിട്ടാന്ന് അറിയില്ല. ബോർഡൊക്കെ വെച്ചിരിക്കുന്നു മലമ്പുഴ നല്ല കുന്നിൻ്റെ മുകളിൽ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ കൊണ്ടിടാൻ പറ്റുമോ? ഗൈസ്, ഇത് മെയിനായിട്ട് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഏതൊരു പാർട്ടി ഹാളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ, ഏതെന്ത് സംഗതി, സ്റ്റേജ്, കല്യാണം, ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താം. ആ താഴെ അടിപൊളിയായിട്ടുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് ഇവിടെ. അതാ ഗൈസ്, ഇങ്ങനെ ഇത് ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, ഗ്ലാസ് ബ്രിഡ്ജ് അപ്പുറത്ത് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു 15 മീറ്റർ ലെങ്ത്തിൽ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയിട്ടുണ്ട്. താഴത്ത് ഇനി എന്തൊക്കെ പുതിയ പുതിയ പ്രൊജക്റ്റുകളൊക്കെ വീണ്ടും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ചെറിയൊരു ചെറുത്ത് ഒരു 2 ഏക്കർ സ്ഥലത്തെ തുറന്നു തുറന്നു. ഏക്കറ മീൻസ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് സ്ഥലം, ഫ്ലാറ്റല്ല. ഇത് ഉയർത്തി സെറ്റാക്കിയിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 100 രൂപീസാണ് പെർ ഹെഡ്. അപ്പോൾ നമ്മൾ അതിനൊന്ന് കയറി നോക്കാം. താഴത്തേക്ക് വേണമെങ്കിൽ താഴത്തും പോകാൻ, സ്വിമ്മിംഗ് പൂളും ഉണ്ട്, ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ? ഒരു ഷിപ്പിൻ്റെ മോഡലിലാണ് ഇത് നിൽക്കുന്നത്. ഇതൊന്നും വലിയ തിരക്കായി വരുന്നേ ഉള്ളൂ, എന്തായാലും സെറ്റായി വരുമെന്ന് വിചാരിക്കുന്നു. സ്വിമ്മിംഗ് പൂൾ എവിടെയാണ്? ഓ, അത്രയും വലിപ്പത്തിലല്ലേ. ഇങ്ങനെ അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇട്ടോ നമുക്ക്, അതായത് വലിയ ഭയം തോന്നുന്നില്ല, ബിക്കോസ് ആ ഇപ്പം ചെറിയൊരു പേടി വരുന്നുണ്ട്, ഒരു തരിതരിപ്പ് വരുന്നുണ്ട്. താഴെ നോക്കി നടക്കുമ്പോൾ ഇത് സേഫ്റ്റി ഉണ്ടാവുമോ ഈ ഗ്ലാസ്? പേടി, ഇപ്പം പേടി, ഇപ്പം ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കുള്ളത്. അതെ, സത്യം, പാലക്കാട് ജില്ലയിൽ സംഗതി ആദ്യമായിട്ടാണിത്. ഒരു ചെറിയ പേടി, ഇങ്ങനെ ഒരു ഒരു നമുക്കൊരു പേടിയല്ല, കാലിനൊരു ഒരു ബലക്ഷയം വരുന്ന പോലെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പാലക്കാട് ജില്ലയിലത്തെ ഇവിടെ നിന്ന് നോക്കിയ സകലമാന സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇതാണ് മൂപ്പരാണ്, എന്താ മൂപ്പ പേര്? സുലൈമാനാണ് മൂപ്പരാണ് ഇതിൻ്റെ ഓണർ. ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പര് നമുക്ക് പറഞ്ഞു തരും. അതാണ് ഈ അതിൻ്റെ പേരെങ്ങനെയായിരുന്നു?
ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. അത് എപ്പോഴാണ് തുടങ്ങിയത്? എങ്ങനെയാണ്? എപ്പോഴാണ് തുടങ്ങിയത്? ഏകദേശം ഒരു കൊല്ലമായി. ഒരു കൊല്ലത്തോളമായി. ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്ന അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിന് പാർട്ടി നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്? എല്ലാ സൗകര്യങ്ങളും. ജസ്റ്റ് അത്ര താഴെ കാണുന്ന പാറ ഉണ്ടല്ലേ, അത് ഏകദേശം ഒരു 10 മീറ്റർ താഴെയാണ് ഇതിൻ്റെ ശരിക്കും ഫ്ലോർ. പിന്നെ അത്ര ഞാൻ ഒരു കപ്പൽ മോഡൽ, ഒരു ന്യൂ കപ്പൽ മോഡൽ കെട്ടിപ്പൊന്തിച്ച് അതിനെ ക്ലിയർ ചെയ്തിട്ടാണ് ടേബിൾ ടോപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ പാർക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതായത് താഴെന്ന് കാണുമ്പോൾ ഷിപ്പിൻ്റെ ഷേപ്പാണ്. അത് ഞാൻ ഫോട്ടോയിൽ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് 30 രൂപ, വലിയ ആൾക്കാർക്ക് പിന്നെ സെയിം തന്നെ 30 രൂപ, കൂടെ വരുന്നവർക്കും പൈസ തന്നെ 30 രൂപ തന്നെ എടുക്കുന്നത്. അത് വലിയ ഫീസൊന്നും അല്ല. അതെ, പാലക്കാട് ജില്ലയിലേക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ക്ലാസ് ബ്രിഡ്ജ് ആദ്യത്തെ ക്ലാസ് ബ്രിഡ്ജാണ് അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത്. അപ്പോൾ എന്തായാലും നല്ല സക്സസ് ആയിട്ടും ഉപയോഗപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളായിരിക്കും. സമയം എത്ര എടുക്കും അത് വരണമെന്നുണ്ടെങ്കിൽ? 5-6 മാസത്തിനുള്ളിൽ പണി കഴിക്കണം. അതായത് 5-6 മാസത്തിനുള്ളിൽ കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ പ്ലംബിങ്ങും ഇതൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ്. മനുഷ്യനെങ്ങനെ ചെയ്യണം അവിടെ ആ ഭാഗത്ത് മൊത്തം വെള്ളമാണ് വരാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ആ കുട്ടികളെ പന്തളിക്കുന്നില്ലേ, അവിടേക്ക് സിപ് ലൈന്. നിങ്ങളുടെ സ്ഥലം തന്നെ? ഓക്കെ ഓക്കെ. നിങ്ങൾ മുമ്പ് പ്രവാസിയായിരുന്നു? ഓക്കെ ഓക്കെ. എന്തായാലും അടിപൊളി പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ എല്ലാവരും കുട്ടികളിലേക്ക് വരാൻ പറ്റുള്ളൂ. നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യണം. നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാരെന്നെ നമ്മളിപ്പോൾ ഏറി വിട്ട നമ്മൾ മലമ്പുഴ പോവാം. മലമ്പുഴയ്ക്ക് പോകേണ്ട ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്നൊക്കെ വരുന്നുണ്ട് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. അഫോർഡബിൾ പ്രൈസുമാണ്. 2 മാസത്തിനുള്ളിൽ 19 സ്കൂൾ തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനമുണ്ട് മലമ്പുഴയിലൊക്കെ. അതെ അതെ അതെ. കുറച്ചൊന്നും കമ്മിയാണെന്ന് എല്ലാവരും സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വരാറ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. നമ്മൾ ഈ വീഡിയോ ഒരു കഫേ തുടങ്ങുന്നുണ്ട്, ഒരു ഫുഡ് കോർട്ട് അവിടെ. ഓൾറെഡി ഇവിടെ ഒന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. പക്ഷേ അതൊന്ന് വലുതാക്കിയിട്ട് ഒരു ഫാമിലി ഒക്കെ വന്ന് സുഖമായിട്ട്. അതല്ല നിങ്ങൾ തന്നെ നടത്തുന്നത്? നിങ്ങൾ തന്നെ ഔട്ട്സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും ഇതിന്റെ ഡീറ്റെയിൽ. കോങ്ങാട്, കോങ്ങാട് സ്ഥലത്ത് തന്നെ വരുന്നു? കല്ലടിക്കോട് റോട്ടിൽ കയറി കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതാണ് റോഡ്. റോഡ് ഇവിടുക്കായിട്ടുള്ള റോഡ് തന്നെ. അതായത് ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ഈ സ്ഥലത്ത്. ഇൻഷാല്ല. അപ്പൊ എന്തായാലും സക്സസ് ആവട്ടെ. ഇനി ഇത് ഒന്നും കൂടി ഉഷാറായിട്ട് നമ്മൾ 6 മാസം കഴിഞ്ഞിട്ട് വരണം ഇൻഷാല്ല. ഈ ഭാഗത്ത് നമുക്ക് ഫുഡ് കോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇരുന്ന് പാരന്റ്സിനൊക്കെ ഇരുന്ന് വിശ്രമിക്കാം. താഴേക്ക് നല്ലൊരു വ്യൂ ആണ്. പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ആക്കി എടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസം കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഹിൽസ്, എന്താ പേര് പറഞ്ഞത്? ഹിൽസ് അല്ലേ. പേര് നമ്മൾ പിന്നെ പറയാം. ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രെയിമാണ്. നമ്മൾ ആ ക്യാമറ കൂടെ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെ ബാക്കിൽ കാണുന്ന ഒരു സീനറി, മലയും പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് മഴ പെയ്ത് കാണുന്നത് സൂപ്പറായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇവിടെ ചെടി, ഇത് ആക്ച്വലി ഇതൊരു പ്രോസസ്സിങ്ങിലാണ്, വർക്കിംഗ് പ്രോസസ്സ് പ്രോസസ്സിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. താഴേക്ക് നോക്കുമ്പോൾ ഈ ഫ്രെയിമിൽ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് കൊള്ളാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാം. പാരൻസിന് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇവിടെയും കുട്ടികൾക്ക് താഴെ അവിടെ കളിക്കാൻ വിട്ടുകഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമാണ്. വീണ കയ്യോ കാലോ മുറിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ എന്തായാലും വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് എന്തായാലും ഒരു കണ്ടൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് സൂപ്പറായിരുന്നു. നമുക്ക് ഇനി ഇവിടെ നിന്ന് മെല്ലെ നമ്മൾ പോവാണ്, ബാങ്ക് കൊടുത്ത് മരുഭവം കൊടുത്ത് നമസ്കരിച്ചിട്ട് പോവാം. ഗൈസ്, അതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്റർ ലെങ്ത് വരുന്നു. അവിടെ എൻഡിൽ ഒരു ലവിൻ്റെ ഒരു ചിഹ്നമൊക്കെ വെച്ചിട്ട് അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പകൽ നമ്മൾ കുറച്ച് സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അതാണ് ലൈറ്റ് കുറച്ച് കുറവുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ കാണുമ്പോൾ ക്ലിയർ ഉണ്ടാകും. ലൈറ്റ് ഇട്ടപ്പോൾ കുറച്ച് ക്ലിയറൊക്കെ കാണുന്നുണ്ട് അല്ലേ. നമ്മളങ്ങനെ കേരളശ്ശേരി, നമ്മുടെ ഒടുവിലുണ്ണി കൃഷ്ണൻചേട്ടൻ്റെ നാടായ കേരളശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വീഡിയോയിൽ ഏത് വ്ലോഗിലും ഭക്ഷണം അല്ലാണ്ട് എന്ത് വ്ലോഗില്. അപ്പോൾ ഓരോ ചായയും സ്നാക്സും കഴിക്കും. ഇഷ്ടമായിട്ടുള്ളൊരു കടയാണ്, ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കിട്ടാൻ സാധിച്ചു. ബോളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. വെൽക്കം ടു ചാനൽ. എന്ന് വെച്ചാ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം.
പരിപ്പ് വടയും കട്ടൻ ചായയും നമ്മുടെ പാർട്ടീൻ്റെ ദേശീയ ഭക്ഷണമാണ്. ഇതാവുക വളരെ പഠിച്ചു കട്ടൻ ചായക്ക് വരാൻ പാച്ചാണ്. പതിനഞ്ഞാളൊക്കെ പല്ലും ഏതാണ് കുട്ടി കടിക്കാതല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള പരിപ്പാണ്. അപ്പം കേസ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. നമ്മൾ അവിടെ പോയി വന്ന പാർക്കൊക്കെ കാണിക്കുക എന്നുള്ള വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളൊരു ചായം കുടിച്ചിട്ട് നമ്മൾ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ ഇരിക്കുന്നത്. അപ്പം നല്ല വീഡിയോസുമായി നമ്മൾ ആശയങ്ങളെ കൂടെ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.